നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ളയുമായി 13 മാസത്തെ യുദ്ധം അവസാനിപ്പിക്കാൻ വെടിനിർത്തൽ കരാറിന് സമ്മതം അറിയിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. US പ്രസിഡന്റ് ജോ ബൈഡനാണ് വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ $680 മില്യൺ ആയുധ വിൽപ്പന പാക്കേജുമായി മുന്നോട്ട് പോവുകയാണ് അമേരിക്ക. പദ്ധതിയെക്കുറിച്ച് പരിചയമുള്ള ഒരു US ഉദ്യോഗസ്ഥൻ ബുധനാഴ്ച പറഞ്ഞിരുന്നു, ഫിനാൻഷ്യൽ ടൈംസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത പാക്കേജിൽ ആയിരക്കണക്കിന് ജോയിന്റ് ഡയറക്ടർ അറ്റാക്ക് മ്യൂണീഷ്യൻ കിറ്റുകളും 100 കണക്കിന് ചെറിയ വ്യാസമുള്ള ബോംബുകളും ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഇസ്രയേലും ലബനനിലെ ഇറാൻ പിന്തുണയുള്ള ഭീകര സംഘടനയായ ഹിസ്ബുള്ളയും തമ്മിലുള്ള വർഷങ്ങളിലെ ഏറ്റവും നേരിട്ടുള്ള ഏറ്റുമുട്ടൽ വെടിനിർത്തൽ കരാർ അവസാനിപ്പിച്ച് ഒരു ദിവസത്തിനുള്ളിൽ ഈ വാർത്ത പുറത്തുവരികയാണ്. പദ്ധതിയെക്കുറിച്ച് പരിചയമുള്ള ഒരു US ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. ഫിനാൻഷ്യൽ ടൈംസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത പാക്കേജിൽ ആയിരക്കണക്കിന് ജോയിന്റ് ഡയറക്ടർ അറ്റാക്ക് മ്യൂണീഷ്യൻ കിറ്റുകളും, അതായത് JDM കിറ്റുകളും, 100 കണക്കിന് ചെറിയ വ്യാസമുള്ള ബോംബുകളും ഉൾപ്പെടുന്നുണ്ടെന്നാണ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. ഇസ്രയേലും ലബനനിലെ ഇറാൻ പിന്തുണയുള്ള ഭീകര സംഘടനയായ ഹിസ്ബുള്ളയും തമ്മിലുള്ള വർഷങ്ങളിലെ ഏറ്റവും നേരിട്ടുള്ള ഏറ്റുമുട്ടൽ വെടിനിർത്തൽ കരാർ അവസാനിപ്പിച്ച് ഒരു ദിവസത്തിനുള്ളിലാണ് ഈ വാർത്ത പുറത്തുവരുന്നത്. എന്നാൽ ഇസ്രായേൽ ഇപ്പോഴും ഗസയിൽ തങ്ങളുടെ മറ്റ് പ്രധാന ശത്രുവായ ഫലസ്തീൻ ഭീകര സംഘടനയായ ഹമാസുമായി പോരാടുകയാണെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ $680 വരുന്ന ഈ ആയുധം അതങ്ങനെ വെറുമൊരു പാക്കേജ് അല്ല എന്ന് വ്യക്തമാവുകയാണ്. പാക്കേജ് മാസങ്ങളായി തന്നെ പ്രവർത്തിക്കും എന്ന് അടക്കമുള്ള വാർത്തകളും വരുന്നു. ഇത് ആദ്യം സെപ്റ്റംബറിൽ കോൺഗ്രസ് കമ്പനികൾക്ക് പ്രിവ്യൂ ചെയ്യുകയും ഒക്ടോബറിൽ അവലോകനത്തിനായി സമർപ്പിക്കുകയും ചെയ്തതായാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി ലബനിലെ ലിറ്റാനി നദി പ്രദേശത്ത് IDF സൈനികർ പ്രവർത്തിക്കുകയായിരുന്നു. യുദ്ധവിമാനങ്ങളും മറ്റും സൈനിക ഉപകരണങ്ങളും ഇസ്രയേലിന് ഓഗസ്റ്റിൽ $20 മില്യൺ വിറ്റതിനെ തുടർന്നാണ് ഈ പാക്കേജ് പുറത്തുവരുന്നത്. 10,000-ലധികം ബോംബുകളും മിസൈലുകളും 2023 ഒക്ടോബറിൽ ഗസ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രയേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയും ആയുധ വിതരണക്കാരനുമായ വാഷിംഗ്ടൺ ഇസ്രയേലിന് 10,000 അത്യാധുനിക വിനാശകരമായിട്ടുള്ള 2,000 പൗണ്ട് ബോംബുകളും ആയിരക്കണക്കിന് ഈ ഹെൽഫയർ മിസൈലുകളും അയച്ചതായും ജൂണിൽ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗസയിൽ ഫലസ്തീനികൾ നേരിടുന്ന മനുഷ്യാവകാശ വിപത്തിനെ കുറിച്ചുള്ള ആശങ്കകൾ കാരണം ബേണി സാൻഡേഴ്സ് ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം പുരോഗമന US സെന്റർമാർ ഇസ്രയേലിന് US ആയുധങ്ങൾ വിൽക്കുന്നത് തടയുവാനുള്ള പ്രമേയങ്ങൾ അവതരിപ്പിച്ചപ്പോഴും ഏറ്റവും പുതിയ ആയുധ പാക്കേജിനെ കുറിച്ചുള്ള സംഭാഷണങ്ങൾ നടന്നിരുന്നു. എന്തായാലും ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെടുകയും ഒരു വർഷത്തിലധികമായി തുടർന്നു വരികയും ചെയ്യുന്ന ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിന് താൽക്കാലിക വിരാമം വിട്ട വിടനിർത്തൽ നിലവിൽ വരുമ്പോഴാണ് ഈ ഒരു പാക്കേജ് കൂടി ബൈഡൻ നൽകുന്നത് എന്ന് കൂടി ഓർക്കുക. പലരും ബൈഡൻ ഈ പടിയിറങ്ങുന്നതിന് മുന്നേ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കമായിരുന്നു, അല്ലെങ്കിൽ അത്തരമൊരു കാര്യമായിരുന്നു ബൈഡൻ ചെയ്തിരുന്നത് എന്ന്, അല്ലെങ്കിൽ ബൈഡന്റെ ആ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ് ഇത്രയും വളരെ നേരത്തെയൊക്കെ തന്നെ അവസാനിപ്പിക്കാമായിരുന്ന ഈ ഒരു ആക്രമണം ഇത്രയും ദിവസം നീട്ടിക്കൊണ്ട് പോയത് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചകളിൽ വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇസ്രയേലിന് വ്യക്തമായ കണക്കുകൂടലുണ്ടായിരുന്നു. ഇസ്രയേൽ ഒരു പ്ലാനിട്ടതിന് ശേഷം മാത്രമാണ് കാര്യങ്ങൾ നടപ്പാക്കിയത് എന്ന് വ്യക്തമാകുകയാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് നമുക്ക് മനസ്സിലാകുന്നത് എത്രത്തോളം മാരകമായിരുന്നു ആ ഒരു യുദ്ധം എന്നൊക്കെ തന്നെ. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ നെതന്യാഹുവിന് ബൈഡനുമായും കൂടി കുറച്ചൊക്കെ തന്നെ ഒരു ആത്മബന്ധമുണ്ട്. കാരണം ഇത്രയും നാളും തന്റെ ഒപ്പം നിന്ന, തന്റെ നാടിനൊപ്പം നിന്ന, തനിക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ ചെയ്ത ഒരു പ്രസിഡന്റ് തന്നെയാണ് ബൈഡൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇറങ്ങുന്നതിന് മുൻപ് ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കണമെന്ന് നെതന്യാഹുവിന് തോന്നിയിട്ടുണ്ടാകും. എന്തായാലും ബന്ധുക്കളൊക്കെ തന്നെ പുറത്തു വരുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഈ ഹമാസ് കീഴടങ്ങുമ്പോൾ ഹമാസ് നേതാവ് പറയുന്നുണ്ട്, ഞങ്ങൾ ബന്ധുക്കളെയൊക്കെ വിട്ടു നൽകാമെന്നാണ്.